നമസ്കാരം എല്ലാവർക്കും. ദിയാസ് കിച്ചൻ അരോമയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിന്നർ കോംബോ ആണ്. വളരെ പെട്ടെന്ന്, അതായത് ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റായിട്ടുള്ളൊരു അപ്പവും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ കറിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. ആദ്യം നമുക്കൊരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ഇടത്തരം ഉരുളക്കിഴങ്ങ് തോലൊക്കെ മാറ്റിയിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 സവാള, കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി കുക്കറിലൊന്ന് ചേർത്തെടുക്കാം. അപ്പോൾ പച്ചമുളക് ചേർക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചേർക്കട്ടോ, നീളത്തിൽ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിൽ 2 കപ്പ് വെള്ളം ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതൊരു 3 വിസിൽ വരുന്നവരാണ് വേവിച്ചെടുക്കാം. അങ്ങനെ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുത്തത്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതായിട്ട് ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് കടുക് ചേർത്തെടുക്കാം. കുറച്ച് വറ്റൽമുളക്, 3 വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് പിച്ചിടുകയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറിക്ക് നമ്മൾ അധികം മസാലയൊന്നും ചേർക്കില്ല. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ പെരിഞ്ചീരക പൊടി. അപ്പോൾ ഈ 2 പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ജസ്റ്റ് ആ പൊടികളുടെ പച്ചമണം 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ഇതിലോട്ട് വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നേരത്തെ നമ്മൾ മസാല ചേർക്കുമ്പോൾ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഒന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം തീരെ സിമ്മാക്കി വെക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫാക്കി വെക്കുക. എന്നിട്ട് വേണം മസാലകളൊന്ന് 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് വേണം ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടി ചേർക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. സമയം ഒന്ന് ഉപ്പ് നോക്കുക, ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് പാകത്തിനായിരുന്നു. പിന്നെ 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വയ്ക്കാം. ഇനി ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തെടുക്കാം. അപ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ, 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് തിളയ്ക്കാൻ പാടില്ല, അതാണ് ഫ്ലെയിം സിമ്മിലാക്കി വയ്ക്കണമെന്ന് പറയുന്നത്. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കാരണം ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ തിളച്ചു പോവും. ഇനി ഗ്യാസ് ഓഫാക്കാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അങ്ങനെ കറി റെഡിയായിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പത്തിനുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് റവ വേണം, ഗോതമ്പ് മാവ്, പഞ്ചസാര, ബേക്കിംഗ് സോഡ, ഉപ്പ്, പിന്നെ ചെറു ചൂടുവെള്ളം. ഇത്രയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് മിക്സിയിൽ ഒരു വലിയ ചാറെടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് റവ എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തേക്കുന്നത്. വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. 1 കപ്പ് വറുത്ത റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നെടുക്കുന്നത് ആ സെയിം കപ്പിൽ വേണം ഗോതമ്പ് മാവ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എത്ര റവയാണ് എടുക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ഹാഫ് വേണം ഗോതമ്പ് മാവ് എടുക്കേണ്ടത്. ഗോതമ്പ് മാവ് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ മൈദ വേണമെങ്കിലും ചേർക്കാം. സ്പൂൺ, അതായത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. പിന്നെ ഇതിലാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാം, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. ഇനി അടുത്തതായിട്ട് 1 കപ്പ് ചെറു ചൂടുവെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി 1-5 മിനിറ്റ് ഇങ്ങനെയൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ആകുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ 1/5 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1/5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ 1 കപ്പ് ഇളം ചൂടുവെള്ളം കൂടി ചേർത്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തടി ഉണ്ടാകാൻ പാടില്ല, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം.
അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു പരിവായിരിക്കണം. വെള്ളത്തിൻ്റെ അളവ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നെടുക്കുന്നത് ആ സെയിം കപ്പ് തന്നെ വെള്ളവും കൂടി അളന്നെടുക്കുക. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് പരുവത്തിന് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന അപ്പമല്ലേ, അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഈസ്റ്റ് ചേർക്കാം, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം, അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർക്കാം. അപ്പോൾ ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് എങ്കിലും ഒന്ന് പൊങ്ങാനായിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ ബേക്കിംഗ് സോഡ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ഒത്തിരി ചേർക്കാൻ പാടില്ല, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ അളവ് പാകത്തിനായിരുന്നു. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങണം, ഒട്ടും വെയിറ്റ് ചെയ്യാൻ പാടില്ല. അടുത്തതായിട്ട് അപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് തവ എടുത്തിട്ടുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ എണ്ണ തടവേണ്ട ആവശ്യമില്ല. നോൺ സ്റ്റിക്ക് അല്ല എങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. മാവ് തവയിൽ ഒഴിക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു തവി മാവ് തവയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒത്തിരി നിരത്തണം എന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ആക്കി വയ്ക്കാം. ഒരു 1-2 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ചെറിയ ചെറിയ കുമ്പളകൾ വരും. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കുമ്പളകൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ലിഡ് വെച്ച് നടച്ചെടുക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ ഇതിന് കുക്കിംഗ് ടൈമും വളരെ കുറവാണ്. 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഒരു അപ്പം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് അപ്പം റെഡിയായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. കണ്ടോ, നോക്കൂ എന്ത് സോഫ്റ്റാണ് നോക്കൂ. കണ്ടോ, ഇനി ഞാൻ ബാക്കിയും കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ ഇന്നത്തെ റെസിപ്പിയായ നല്ല സോഫ്റ്റ് റവയപ്പവും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ കറി. പൊട്ടറ്റോ കറി എന്ത് എളുപ്പമല്ലേ ഉണ്ടാക്കിയത്, അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ റവയപ്പം എന്ന് പറയുന്നത് നോക്കൂ എന്ത് നല്ല സോഫ്റ്റാണ്, എൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്, നിറച്ച് തുളകളൊക്കെ ഉള്ളൊരു അപ്പമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഏത് മസാലക്കറികൾ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കഴിക്കാം. മസാലക്കറി ഇല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് അത് വേണമെങ്കിലും ഡിപ്പ് ചെയ്ത് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇതുമാതിരി വേറെ റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.